ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം വചനം കേൾക്കാൻ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹ പുരസരം വന്ദനം ചൊല്ലുന്നു. ഒപ്പം ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായ സർവശക്തിയുള്ള ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കയാൽ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ ദൈവകൃപയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ ഇതുവരെ അനുവദിച്ചു. ഇത് ഈ വർഷത്തെ 7-ാം മാസത്തിൻ്റെ ആദ്യ ദിവസമാണ്. ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ളൊരു മാസമായി 7-ാം മാസത്തെ വിചാരിക്കുന്നു. 21 ദിവസം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ പലരും പ്ലാൻ ചെയ്യുന്നു. ഒരുപാട് പേര് ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും ഒരു നേരം കഴിച്ചുകൊണ്ടുമൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു വലിയ കൂട്ടം ആളുകൾ പ്രാർത്ഥിക്കാൻ ഈ മാസം തയ്യാറാകുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നവർക്ക് ശുഭത നൽകുന്ന, അനുഗ്രഹം നൽകുന്ന, നാളുകളായി പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ശക്തനായ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ മാസം നടക്കും എന്നുള്ള വിശ്വാസത്തോടെ പുതിയ മാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രതീക്ഷയോടെ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ ഈ മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിടുതലുകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി കുറിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഒരു ദൈവിക സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കുകയാണ്. സ്തോത്രം. കരങ്ങളിലേക്ക്, കർത്താവിൻ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് 123-ാം സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. 123-ാം സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുകയാണ്. യഹോവേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ. ഞങ്ങൾ നിന്ന സഹിച്ച് മടുത്തിരിക്കുന്നു. സുഖിയന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. 123-ാം സങ്കീർത്തനത്തിന് നമുക്കൊരു ടൈറ്റിലിടാം, മനം മടുത്തവരുടെ പ്രാർത്ഥന. പലതരം ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്, നമ്മുടെ കൂടെ ഉള്ളത്. ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്നതിൽ തന്നെ എനിക്കറിയാം, മനോഭാവം വെച്ച് വകതിരിച്ചാൽ പലതരം ആളുകളാണ്. അതിലൊരു കൂട്ടരാണ് മനം മടുത്തവർ, മനസ്സ് മടുത്ത ആളുകൾ. ഇവിടെ ഇവർ പ്രവൃത്തി ചെയ്തങ്ങ് മടുത്തതല്ല, അധ്വാനിച്ചങ്ങ് മടുത്തതല്ല, വെയിലുകൊണ്ടങ്ങ് മടുത്തതല്ല. ഒരു കാര്യം തന്നെയും പിന്നെയും ചെയ്തങ്ങ് മടുത്തതല്ല. മടുപ്പ് വരാൻ ഒരുപാട് സാധ്യതകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. മടുപ്പിക്കുന്നവരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഓർത്തോളണം, ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ള പോലെ രണ്ട് തരം ശക്തികൾ, രണ്ട് എനർജികൾ നമ്മളുടെ ചുറ്റും വ്യാപരിക്കുന്നുണ്ട്. ഒന്ന് മടുപ്പിക്കുന്നത്, മറ്റൊന്ന് ഉത്സാഹിപ്പിക്കുന്നത്. രണ്ട് തരം ആളുകളെ നിങ്ങളുടെ ആയുസ്സിൽ കണ്ടുമുട്ടേണ്ടി വരും വിവിധ സന്ദർഭങ്ങളിൽ. ഒന്ന് മടുപ്പിക്കുന്നവർ, രണ്ട് ഉത്സാഹിപ്പിക്കുന്നവർ. അത് സ്വഭാവത്തിൻ്റെ ഗുണമാണ്, നൈസർഗികമാണ്, ദൈവത്തിൻ്റെ വരദാനമാണ്. ചില ആളുകളുടെ ടെൻഡൻസിയാണ് മടുപ്പിക്കുക, കുറ്റം പറയുക. ചില വിഷയങ്ങൾ നമുക്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ടോർച്ചർ ചെയ്യുക, അതിനെ കുത്തിക്കിഴിക്കുക, അതിനെ അങ്ങ് മടുപ്പിക്കുക, ജീവിതം മടുപ്പിക്കുക. മറിച്ച് മറുഭാഗത്ത് ചില ആൾക്കാരുണ്ട്, എത്ര തകർന്നിരുന്നാലും വേറൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഉത്സാഹിപ്പിക്കുന്ന ആളുകൾ, പ്രബോധിപ്പിക്കുന്ന ആളുകൾ, പ്രോത്സാഹനം നൽകുന്ന ആളുകൾ, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകൾ. ഇങ്ങനെ രണ്ട് കൂട്ടം ആളുകളുടെ ഇടയിലൂടെയാണ് നമ്മൾ കാലടികൾ വെച്ച് മുന്നോട്ട് പോകുന്നത്. നോർത്താൽ നമുക്ക് നന്ന്, എല്ലാവരും നല്ലവരാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തന്നെ എല്ലാവരും ചീത്തയാണെന്നും പറയാൻ പറ്റില്ല. ഇതിനിടയിൽ എവിടെയൊക്കെയോ കൈത്താങ്ങൽ തരുന്നവരുണ്ട്, കൈപിടിച്ച് നടത്തുന്നവരുണ്ട്, ഉയർത്തുന്നവരുണ്ട്. ഈ സന്ദേശം എല്ലാ ദിവസവും നിങ്ങളുടെ കാതുകളിൽ എത്തിക്കുന്നതിൻ്റെ പുറകിൽ എൻ്റെ ഹൃദയത്തിലെ ഉദ്ദേശം, നിങ്ങൾ മടുക്കരുത്. സാഹചര്യങ്ങൾ മോശമായിരിക്കാം, നിങ്ങൾ പാർക്കുന്ന വീട് ഒരുപക്ഷെ പലതിനും അനുകൂലമല്ലായിരിക്കാം, നിങ്ങളുടെ കൂടെ കൈപിടിച്ച് നടക്കുന്ന ആളുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സഹിക്ക വയ്യാത്ത വേദനകൾ സമ്മാനിക്കുന്നവരായിരിക്കാം. പക്ഷേ വേദനാജനകമായിരിക്കുന്ന പ്രയാസങ്ങളുടെ നടുവിലൂടെ നിങ്ങൾ നടന്ന് നീങ്ങുമ്പോൾ നിങ്ങൾ മടുക്കാതിരിക്കാൻ ഒരു കൈത്താങ്ങൽ, ഒരു കൈത്തിരിവട്ടം 10-15 മിനിറ്റ് കൊണ്ട് തരാൻ പറ്റുമെങ്കിൽ തരിക. ആ കൂടെ ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നിശ്ചയമായും വചനത്തിൻ്റെ ശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കും. ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് മനസ്സ് മടുക്കാതെ മുന്നോട്ട് പോകുക, മടുപ്പിക്കാതിരിക്കുക, പ്രോത്സാഹനങ്ങൾ നൽകുക,
അങ്ങനെ മനസ്ഥിതിയുള്ള ആളുകൾ ചുരുക്കമാണ് കേട്ടോ പ്രോത്സാഹനങ്ങൾ നൽകുന്നവർ. എങ്കിലും ശ്രദ്ധിച്ചോളണം, പ്രോത്സാഹനം തരുന്ന ആളുകൾ ഈ ലോകത്തിലുണ്ട്. വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വചനം ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്, നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പരാജയപ്പെട്ടവരുടെ ചരിത്രം ഇതിനകത്തുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ദൗത്യം വീണുപോയ മനുഷ്യനെ നിരാശപ്പെടുത്തുക എന്നുള്ളതല്ല. ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ്റെ വഞ്ചനയാൽ പാമ്പിൽ കൂടെ പിശാചി കയറി വന്നവരെ ചതിച്ചു, ദൈവത്തിൽ നിന്ന് അകറ്റി, മോഹന വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞവരെ വീഴ്ച്ചു. അങ്ങനെ വീണുപോയ ലോകവും വീണുപോയ മനുഷ്യനുമാണ് പ്രഥമ ദൃഷ്ടിയാൽ വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ കാണുന്നത്. എന്തിനാ പിന്നെ 40 എഴുത്തുകാരെ കൊണ്ട് ദൈവം തമ്പുരാൻ ആവർത്തിച്ചത് എഴുതിച്ചത്? ഏതെങ്കിലും ഒരാളെ കൊണ്ട് ആ മോശയെ കൊണ്ട് തന്നെ 4-5 പുസ്തകം എഴുതി അത് ഇച്ചിരി വലിപ്പം കൂട്ടി എഴുതിച്ചങ്ങ് നിർത്തിയാൽ പോരായിരുന്നു? 40 എഴുത്തുകാരെ കാലഘട്ടങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിച്ചത് എന്തിനാ? വീണുപോയ മനുഷ്യൻ നിരാശനാകരുത്, മനം മടുക്കരുത്, തളരരുത്, അവനെ വീണ്ടും ഉത്സാഹിപ്പിക്കണം, സാധ്യതകൾ ബാക്കിയുണ്ടെന്ന് അവനെ അറിയിക്കണം. ദൈവം ഇന്നും ഓപ്പൺ ഹാർട്ടുള്ളവനാണെന്ന്, തുറന്ന ഹൃദയമുള്ളവനാണെന്ന് അവനെ ധരിപ്പിക്കണം. അതിനിങ്ങനെ ഓരോരുത്തരെ കൊണ്ട് ദൈവം മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുക, അതാ വേദപുസ്തകത്തിൻ്റെ ചരിത്രം. എന്തിനാണ് ഇതിനുമാത്രം ദൈവദാസന്മാർ കൃപയും കൃപാവരം കൊടുത്ത് പ്രവാചകന്മാരെയും അപ്പോസ്തോലന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും സുവിശേഷകന്മാരെയും പ്രബോധകന്മാരെയൊക്കെ ദൈവം എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത്? എന്തിനാ? ഈ അത്യാധുനിക കാലഘട്ടത്തിലും ജോലി ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള പല പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരും പലരും ഉണ്ടല്ലോ, തിരക്കിട്ട ജോലിക്കിടയിലും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നിർബന്ധിച്ചവർ, ജീവിതം ബാക്കി കിടക്കെ 40-ാമത്തെയോ 35-ാമത്തെയോ വയസ്സിൽ നല്ല വിദ്യാഭ്യാസവും നല്ല തുക ശമ്പളം കിട്ടുന്ന ഉജ്ജ്വലമായ ജോലിയും ഉണ്ടായിട്ട് അത് വിട്ടിറങ്ങാൻ പറഞ്ഞവർ. എല്ലാവർക്കും മണ്ടത്തരം പറ്റിയതല്ലോ, തിട്ടമായ ദൈവത്തിൻ്റെ വിളികേട്ട് ഇറങ്ങിയവരില്ലേ? എന്തിനാ ജോലി വിട്ട് കർത്തൃദാസന്മാർ ഇറങ്ങിയത്? പ്രോത്സാഹിപ്പിക്കാൻ, ആളുകളെ ഉദ്ധരിക്കാൻ, പട്ടുക്കുടിയിൽ നിന്ന് കയറ്റാൻ. അപ്പം ദൈവത്തിൻ്റെ പൊതു സ്വഭാവം ആളുകളെ ഉദ്ധരിക്കുക, ഉത്സാഹിപ്പിക്കുക എന്നുള്ള, മടുപ്പിക്കുക എന്നുള്ളതല്ല. ശിക്ഷാ നടപടികളൊക്കെ ഉണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ പൊതു സ്വഭാവം എന്നെ മടുക്കാതിരിക്കാൻ പ്രോത്സാഹനം തരിക. പരിശുദ്ധാത്മാവോ ഒരുവനിൽ വന്നാൽ എന്താ, മടുപ്പിച്ച് പൊതച്ചൊരു മൂലെ ചുരുണ്ടുകൂടി കിടക്കുവാണോ? ദൈവത്തിൻ്റെ വചനത്തിലൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉദ്യമിപ്പിക്കുക, ഉത്സാഹിപ്പിക്കുക, മനം മടുക്കാതെ പ്രോത്സാഹിപ്പിക്കുക, ബലം നൽകുക, ശക്തീകരിക്കുക, ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി. പണ്ടത്തെ ഗീതയോനെ ഓർക്കുന്നില്ലേ, മനസ്സുകൊണ്ട് മടുത്ത് ഒരു കരുവേലകത്തിൻ്റെ ചുവട്ടിൽ ആരും കാണാതെ പതുങ്ങിക്കിടന്നവനെ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് മടുപ്പിക്കുകയല്ല, ഹാ എടാ കുറേ പേര് വിളിച്ചിട്ട് മടുത്തവനെ, കൊള്ളരുതാത്തവനെ, ജീവിതം കിട്ടിയിട്ട് കളഞ്ഞവനെ, ചുരുണ്ടുകൂടി കിടക്കുന്നവനെ, ഉച്ചവരെ കിടന്ന് ഉറങ്ങുന്നവനെ, മടിയ എന്ന് വിളിക്കുകയല്ല, വന്നിട്ട് വിളിച്ചു പരാക്രമശാലിയേ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഓ, ഒരൊറ്റ വാക്കിനകത്ത് ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരം നടന്നു, ആ മനുഷ്യനും എഴുന്നേറ്റ് വന്നു. ചോദ്യങ്ങൾ ഒന്നെണ്ണം ചോദിച്ചു, പക്ഷെ അവനെ മടുത്ത് മടിപ്പിച്ച വിഷയം മിദ്യാനിലും അവൻ്റെ പ്രവൃത്തിയാണ് മടിപ്പിച്ചത്. പക്ഷെ ഒരൊറ്റ വാക്കുകൊണ്ട് ദൈവം തൻ്റെ ദൂതനെ വിട്ടവൻ്റെ മടുപ്പ് മാറ്റി അവനെ എഴുന്നേൽപ്പിച്ചിരുത്തി. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ദൈവം നിങ്ങളെ മടിപ്പിക്കുന്നവനല്ല. പക്ഷേ സാത്താന്യ ശക്തികളുടെ സന്നിവേശം നിമിത്തം അതിൻ്റെ ആ ശക്തി ആർജിച്ചെടുത്ത് അതിൻ്റെ വ്യാപാര ശക്തി വ്യാപരിക്കുന്ന മനുഷ്യൻ പലപ്പോഴും മടുപ്പിക്കും. പണ്ടത്തെ കാലത്ത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ സൻബല്ലത്തും തോബിയാവിനെ കുറിച്ച് വായിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ വന്ന് നിന്ദിച്ച് അവരെ മടുപ്പിച്ചു, എങ്കിലും അവർ തമ്മിൽ ധൈര്യപ്പെടുത്തി എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിലൊക്കെ, നെഹമ്യാവ് 2 18-19 വായിച്ചപ്പോൾ കാണാൻ കഴിയുന്നത്, ഇവർ നിന്ദിച്ച് മടുപ്പിക്കുമ്പോൾ മറുഭാഗത്ത് തമ്മിൽ ധൈര്യപ്പെടുത്തി. ജയമുണ്ട്, ഏത് വിഷയത്തിനും ജയമുണ്ടെന്ന് ഈ പുസ്തകം നമ്മളെ ശക്തമായി പഠിപ്പിക്കുന്നു. ഓക്കെ, 123 സങ്കീർത്തനത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വന്നോട്ടെ. ഇവിടെ ഇവർ തന്നെ മടുത്തതല്ല, ചിലർ മടുപ്പിച്ചതാണ്. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്, ഒരു കാര്യം തന്നെ പിന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ വിജയമല്ലാതെ വന്നാൽ നമുക്ക് പരാജയം വരാൻ മടുക്കാം. ലക്ഷക്കണക്കിന് രൂപ ഇറക്കി, വലിയ സ്വപ്നം കണ്ടിറക്കി ബിസിനസ്സിൽ പരാജയം വന്നാൽ ആരും ചെയ്തതല്ല, മടുക്കാം. പക്ഷെ ഇവിടെ തന്നെത്താൻ മടുത്തതല്ല, ചിലർ മടുപ്പിച്ചതാണ്. എന്തായാലും കാരണം അവിടെ എഴുതിയിരിക്കുന്നതാണോ, നിന്ന് സഹിച്ച് മടുത്തിട്ട്. ഇവർ മടുക്കാൻ കാരണം നിന്ന്, ഏറ്റവും കൂടുതലും മടുപ്പ് വരുന്നത് നിന്ന കൊണ്ടാണ്. ഇത് തിരിച്ചറിയണം.
നിങ്ങളെ മടുപ്പിക്കാനാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വിജയമുണ്ടെന്നറിയാം, നിങ്ങൾ അധ്വാനിച്ചാൽ ജയമുണ്ടെന്നറിയാം, നിങ്ങൾ സ്തോത്രം ചെയ്താൽ, നിങ്ങൾ ശക്തിയോടെ നേരെ നിന്നാൽ, നിങ്ങൾ പാട്ടും പാടി പ്രാർത്ഥിച്ച് നിന്നാൽ നിങ്ങളുടെ കൂടെ ദൈവം നിൽക്കും. സാത്താൻ്റെ മതിൽക്കെട്ടുകൾ തകരുമെന്നറിയാം. അതുകൊണ്ട് എന്താ വഴി? തന്ത്രമാണ്. നിന്ദിച്ച് നിന്ദിച്ച് നിങ്ങളങ്ങ് മടുപ്പിക്കുക. അയ്യോ, എന്തൊക്കെ വാക്കുകൾ പറഞ്ഞാൽ നിന്ദിക്കുന്നത്? ആ നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വീട്ടിലൊക്കെ പലതും നിന്ദിക്കുക, എന്തെങ്കിലും ചെയ്താൽ അങ്ങ് നിന്ദിക്കുക, ആഹാരം വെച്ച് കൊടുത്താൽ പോലും അങ്ങ് നിന്ദിക്കുക. നമ്മുടെ പെറ്റ അമ്മ മുതൽ ഇങ്ങോട്ട് വെല്ലുമിച്ചയുടെ മുതൽ മുഴുവൻ കഥ പറഞ്ഞ് അങ്ങ് നിന്ദിക്കുക. ചിലർ ഒരു ഓഫീസിലാണെങ്കിലോ വെറുതെ അങ്ങ് നിന്ദിക്കുക. കഴിവ് കേട്, എന്തിനാ നീ അവിടെ നിന്ന് പൊറുക്കാതിരിപ്പാൻ? ഇവിടെ പറയുന്നു, സുഖിയന്മാരുടെ നിന്ന കേട്ട്, പരിഹാസവും അഹങ്കാരികളുടെ നിന്നയും കേട്ട് മനം മടുത്തു. പ്ലോർത്തോളണം, നിന്ദിക്കുന്നത് പരിഹസിക്കുന്നത് നിന്നെ മടുപ്പിക്കാനാ. വിട്ടുകൊടുക്കരുത്, തളർന്നു പോകരുത്. പോയാൽ ആർക്ക് പോയി? നമുക്ക് പോയി. പോകരുത്, ഇവിടെ എന്തോ ചെയ്യണം. അതിലേക്കാണ് നമ്മുടെ സന്ദേശം. ഞാൻ നിന്നയെക്കുറിച്ചും മടുപ്പിനെക്കുറിച്ചല്ല. മടുത്ത് പോകരുത്, പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ വഴി? ഇവിടെ മനം മടുത്തവരുടെ പ്രാർത്ഥനയാണ് 123 സങ്കീർത്തനം എന്ന് പറഞ്ഞല്ലോ. എന്താ പ്രാർത്ഥിച്ചേ അവർ? അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നിന്ദിക്കുന്നവരെ കാണുന്നില്ലേ? എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണോ? നിന്ദിക്കുന്നവരോട് ചോദിക്കുന്നില്ലേ? ഒന്നുമില്ല, ഒന്നുമില്ല. ഇവിടെ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഇവിടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാ രീതിയും പ്രാർത്ഥനയും അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 1, 2 വാക്യങ്ങൾ, 3, 4 ശരിക്കും പ്രാർത്ഥനയ്ക്ക് അനിവാര്യമായിരിക്കുന്ന വിഷയം കിടക്കുന്നത്. 1, 2 വാക്യങ്ങളിൽ പ്രാർത്ഥന കിടക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? അവിടെ പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ. ഒറ്റ പ്രാർത്ഥനാ വാചകമുള്ളൂ. അവിടുത്തെ പ്രാർത്ഥന രീതി, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തുന്നു. അത് പ്രാർത്ഥനാ രീതിയാണ്. വിവിധ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥനാ രീതിക്ക് മാറ്റം വരുന്നത്. ചിലർ വേദപുസ്തകത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലർ ദൈവാലയത്തിൽ പോയി കമന്ന് വീണ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലർ രട്ടുടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലർ മുട്ടയിൽ ഇരുന്നു കൊണ്ടും മുഴങ്കാലും മടക്കിയും ഏലിയാവൊക്കെ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലർ നടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ തിരുവഴുത്തിനകത്ത് ഈ ഏലിയാവും ഏലീശയൊക്കെ മരിച്ചുപോയ ബാലൻ്റെ പുറത്ത് കയറി കിടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി എന്തെല്ലാം തരത്തിലെ പ്രാർത്ഥനയാണ്? വിഷയങ്ങളുടെ വ്യത്യസ്തത അനുസരിച്ചിട്ടാണ് പ്രാർത്ഥനയുടെ ശൈലി മാറുന്നത്. ചുമ്മാ ഒരിടത്ത് പോയി നിങ്ങൾ ഓർത്തോളണേ, ഈ നല്ല സന്ദേശത്തിനിടയിൽ ഞാൻ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. വയന്നാൽ രാമ ഭിത്തി ചാരി ഇരുന്ന് കാലം നീട്ടിയിരുന്ന് എന്തെങ്കിലും കണ എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്ന പല പ്രാർത്ഥനകൾ ഉണ്ടായേക്കാം. പക്ഷെ അതൊന്നും സീരിയസ് ആവില്ല. വിഷയങ്ങളുടെ ആഴം അനുസരിച്ച് നമ്മുടെ ജീവിത പ്രാർത്ഥനയുടെ ശൈലിക്ക് മാറ്റം വരും. ഇവിടെ പരിഹാസവും നിന്നേ നിമിത്തം മനസ്സും അടുത്തപ്പോൾ എല്ലാവരിൽ നിന്നും കണ്ണുങ്ങ് പറിച്ചെടുത്തു. പരിഹസിക്കുന്നവരുടെ അടുക്കൽ നിന്ന്, നിന്നയിൽ നിന്ന്, വിഷയത്തിൽ നിന്നെല്ലാം കണ്ണ് പറിച്ചു. കണ്ണ് നേരെ കൊണ്ടുവന്ന് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തു. എവിടെ? സ്വർഗത്തിൽ വസിക്കുന്ന, പ്രോത്സാഹനം തരുന്ന ദൈവത്തിങ്കിലേക്ക്. ആദ്യം നിന്ദിക്കപ്പെട്ട് മനസ്സ് മടുത്തവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വിഷയങ്ങളിൽ നിന്ന് കണ്ണ് പറിക്കണം. പരിഹാസിയെ നോക്കിയിരിക്കരുത്, വിഷയത്തെ നോക്കിയിരിക്കരുത്, നിന്ദിക്കപ്പെടാനുള്ള കാരണങ്ങളെ നോക്കിയിരിക്കരുത്. കണ്ണവിടെ നിന്ന് പറിച്ചെടുക്കുക. എന്നിട്ട് നിന്നെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിങ്കിലേക്ക്, തേജോരൂപിയായ, തേജസ്സിൻ്റെ പൂർണ്ണതയായ, സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ, 10,000 സുന്ദരനായ നമ്മുടെ ദൈവത്തെ കാണാൻ പറ്റുമെന്ന് നോക്ക്. ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്ത്, ദൈവത്തിങ്കിലേക്ക്. എപ്പോൾ വരെ കണ്ണുയർത്തണം? കൃപ തോന്നുവോളം ആ കണ്ണ് പറിക്കരുത്. അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? ഒത്തിരി ഒന്നുമില്ല. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, ഞങ്ങളോട് കൃപ ചെയ്യണമേ. ഇംഗ്ലീഷിൽ മേഴ്സിയ പോണസ്, എന്നോട് കരുണ കാണിക്കണമേ. ചില ട്രാൻസ്ലേഷനത്തിൽ ഞങ്ങളോട് ഫേവർ ചെയ്യണമേ. ഒറ്റ ഇതുള്ളൂ. ഇതിൻ്റെ നടുവിൽ നമുക്ക് വേറെ പറയാനൊന്നുമില്ല.
കൃപ ചെയ്യണമേ, മലയാളം തന്നെ ഞാൻ പറയാം, കൃപ ചെയ്യണമേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുവിൽ ചെയ്യണമേ എന്നുള്ള വാക്കാണ് ചെയ്തിരിക്കുന്നത്. കൃപ തോന്നണമേ എന്നല്ല, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. എന്തെങ്കിലും ദൈവം ചെയ്യാതിരിക്കില്ല. ഞാൻ പലപ്പോഴും പറയാറില്ലേ, ആ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കൃപ ചെയ്യണമേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. കൃപ ചെയ്യണമേ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ അതിനകത്തൊരു വ്യാഖ്യാനം തരണേ? കൃപ ചെയ്യണമേ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിൻ്റെ കണ്ണ് ദൈവത്തിൽ ഉടക്കി നിൽക്കുമ്പോൾ, ദൈവത്തിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. കൃപയ്ക്കകത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. മടുത്തവനെ ധൈര്യപ്പെടുത്താൻ ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. ഈ മാസം ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം, കണ്ണു പറയ്ക്കാതെ കർത്തനെ മാത്രം നോക്കിയിരുന്നാൽ, മനസ്സ് മടുപ്പിക്കുന്നവരുടെ പുറകെ നടന്ന്, അവൻ പറഞ്ഞ വാക്കിൻ്റെ പുറകെ നടന്ന്, അതിന് ദൂതം കേട്ട് നടന്നാൽ മടുത്തു പോകാനാ സാധ്യത കൂടുതൽ. എന്നാൽ ദൈവം പറയുന്നു, കണ്ണ് ദൈവത്തിങ്കിൽ നിന്ന് പറിക്കാതെ കർത്താവിങ്കിലേക്ക് മാത്രം നോക്കിയിരിക്കാൻ ഒരു മാസം മാറ്റിവെക്കുക. ഉപവാസത്തിലോ പ്രാർത്ഥനയിലോ എങ്കിലും എന്തെങ്കിലും ആട്ടെ, ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, കൃപ ചെയ്യണമേ. എന്താ കൃപ എന്നുദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല. അവിടെ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. നിൻ്റെ മടുപ്പ് മാറ്റാൻ, നിൻ്റെ നിന്ന മാറ്റാൻ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. വിശ്വസിച്ചു, ഈ മാസത്തിൽ, ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം അത് ചെയ്യാതിരിക്കില്ല. പരിശുദ്ധാത്മ പ്രേരിതനായി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഇത് നിൻ്റെ മടുപ്പ് മാറ്റുന്ന മാസമായിരിക്കും, ഇത് നിൻ്റെ നിന്ന മാറ്റുന്ന മാസമായിരിക്കും, ഇത് നിൻ്റെ ഉദാസീനത മാറ്റുന്ന മാസമായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയാകട്ടെ, നിങ്ങളെയാകട്ടെ, നിങ്ങളുടെ വീടിൻ്റെ മരവിപ്പ് ഫ്രീസായിപ്പോയ സ്ഥിതി മാറ്റും. അതിനെന്ത് വേണം? കണ്ണു പറിക്കാതെ ദൈവത്തിങ്കിലേക്ക് നോക്കി കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്താണ് കൃപ ചെയ്യണമേ എന്നെനിക്ക് പറയാനറിയില്ല. ആ വാക്കിനകത്ത് ഒരു ഗ്യാരണ്ടി ഞാൻ പറയാം, എന്തെങ്കിലും, ആ കൃപ എന്ന വാക്കിനകത്ത് എന്താ ഫുൾഫില്ല് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, അതിനകത്ത് എന്തെങ്കിലും ദൈവം ചെയ്യും. നിൻ്റെ മടുപ്പ് മാറ്റാൻ, നിൻ്റെ നിന്ന മാറ്റാൻ, നിൻ്റെ കുഞ്ഞുങ്ങളെ ഫ്രീസാക്കി വെച്ചിരിക്കുന്ന വിഷയം മാറ്റാൻ, നിന്നെ സജീവമാക്കാൻ, മുന്നോട്ട് നയിപ്പാൻ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മടുപ്പിക്കുന്നവരുടെ ചുറ്റുവട്ടത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ മടുപ്പിക്കാത്തൊരു ദൈവമുണ്ടെന്നുള്ളത് ഭയങ്കര ആശ്വാസമാണ്. ഈ മാസം ദൈവമേ ഞങ്ങളുടെ മടുപ്പ് മാറ്റുന്ന, ഞങ്ങളെ മടുപ്പിച്ച വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന, നിന്ന മാറ്റുന്ന ഒരു മാസമായി മാറട്ടെ. അങ്ങയുടെ കണ്ണുകളിലേക്ക് മാത്രം ഞങ്ങൾ നോക്കാം, അങ്ങയെ മാത്രം പ്രതീക്ഷിക്കാം. അങ്ങ് കൃപ ചെയ്യും. എന്താണെന്നറിയില്ലപ്പ, ആ കൃപയ്ക്കകത്തൊരു പാക്കേജുണ്ട്. അത് ഈ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിൽ ചെയ്തേക്കണേ, കൃപ ചെയ്തേക്കണേ. നിന്ന് മാറട്ടെ, മടുപ്പ് മാറട്ടെ, ഉത്സാഹത്തിലാകട്ടെ. ദൈവം ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.